കിസാൻ സമ്മാൻ നിധി 15-ാമത്തെ ഗഡു ഈ മാസം നവംബർ 15-ാം തീയതി വിതരണം ചെയ്തിരുന്നു. തുക ലഭിച്ച മിക്കവരുടെയും മൊബൈലിൽ ഇപ്പോൾ ഒരു മെസ്സേജ് വരികയുണ്ടായി. അതായത്, പ്രിയ സുഹൃത്തെ, PM കിസാൻ പദ്ധതിയുടെ ഓഗസ്റ്റ് മുതൽ നവംബർ 2023 കാലാവധിയിലേക്കുള്ള 15-ാമത് ഗഡുവായ 2,000 രൂപ താങ്കളുടെ ആധാരവുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. താങ്കളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹാദരങ്ങളോടെ നരേന്ദ്രമോദി എന്നാണ് മെസ്സേജ്. കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് വലിയ ഒരു സഹായമാണ് 4 മാസം കൂടുമ്പോൾ ലഭിക്കുന്ന ഈ 2,000 രൂപ. 11 കോടിയോളം വരുന്ന കർഷകർക്ക് ഈ തുക നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 8 കോടിയോളം കർഷകർക്കാണ് 15-ാമത്തെ ഗഡു ലഭിച്ചത്. തികച്ചും ആധാരവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ചില ബാങ്കുകളുടെ അക്കൗണ്ടുകൾ ഇപ്പോഴും ആധാരവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും തുക ആധാരവുമായി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തടസ്സം ഉണ്ടാകാറുണ്ട്. അങ്ങനെ തടസ്സമുള്ളവർ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി IBPB ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്ന് കഴിഞ്ഞ 1 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നാം പോയി എടുക്കുന്ന സാധാരണ സേവിംഗ് അക്കൗണ്ടിനെ IBPV വളരെയധികം വ്യത്യാസമുണ്ട്. ഇത് ആധാരമായി നേരിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് IBPV ഓപ്പൺ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് കിസാൻ സമ്മാൻ തുക ആധാരമായി ലിങ്ക് ചെയ്ത പേയ്മെന്റ് ചെയ്യുമ്പോൾ തുക യാതൊരു തടസ്സവുമില്ലാതെ ആധാരമായി ലിങ്ക് ചെയ്ത അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചേരുന്നതാണ്. 15-ാമത്തെ ഗഡു ഇപ്പോഴും ചിലർക്ക് ലഭിക്കാനുണ്ട് എന്നാണ് കമന്റുകളിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്. അതാ അതിന്റെ പ്രധാന കാരണം PM കിസാന്റെ വെബ്സൈറ്റിൽ ഈ തുക ആർക്കൊക്കെ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് പ്രയാസമാണ്. കാരണം 15-ാമത്തെ ഗഡുവിന്റെ മുഴുവൻ അപ്ഡേഷനും ഇതുവരെയും ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് മുഴുവനായും അപ്ഡേറ്റ് ആകുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കുന്നതാണ്. അപ്പോൾ മാത്രമേ തുക നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണ് അയച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പല പ്രാവശ്യം കർഷകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു EKYC, ലാൻഡ് സീലിംഗ്, ആധാർ ബാങ്ക് സീലിംഗ് എല്ലാം പൂർത്തിയാക്കണം എന്ന്. അതിന് നിരവധി തവണ തീയതികളും നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് അവസാനമായി ഒക്ടോബർ 31 മുൻപ് ഇത് പൂർത്തിയാക്കുന്നവർക്ക് പഴയ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ നിരവധി പേർക്ക് 15-ാം ഗഡുവിന്റെ കൂടെ 2 കുടിശ്ശിക വരെ എത്തിയിരുന്നു. അതായത് പരമാവധി 6,000 രൂപ വരെ കിട്ടിയവർ ഉണ്ട്. ഇനിയും ഒരു പക്ഷേ ഇതൊക്കെ ശരിയാക്കിയാലും 16-ാം ഗഡുവിന്റെ കൂടെ മുടങ്ങിയ കുടിശ്ശിക കൂടി ലഭിക്കുക അസാധ്യമാണ്. കാരണം നിരവധി തവണ കേന്ദ്ര ഗവൺമെന്റ് 2023 ഒക്ടോബർ 31 ഇത് ശരിയാക്കണമെന്ന് ഡെഡ്ലൈൻ നൽകിയിരുന്നു. അതായത് ഇനിയും ഒരു പക്ഷേ നിങ്ങൾ ഇത് ശരിയാക്കിയാൽ കുടിശ്ശിക സഹിതം കിട്ടുക പ്രയാസമാണ്. എന്നാൽ ഇനി വരുന്ന 16-ാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ 15-ാമത്തെ ഗഡു അല്ലെങ്കിൽ ഈ നവംബർ മാസം കിസാൻ സമ്മാൻ മുടങ്ങിയ ഗഡുവോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ 15-ാമത്തെ ഗഡുവോ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഗവൺമെന്റിന്റെ PFMS പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം വെബ്സൈറ്റിലൂടെ അറിയുവാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ www.pfms.nic.in എന്ന ഒരു വെബ്സൈറ്റിൽ പോകേണ്ടതായിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുമ്പോൾ നോ യുവർ പേയ്മെന്റ് എന്നതിന് താഴെ കാണുന്ന ട്രാക്ക് DBT ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ DBT സ്റ്റാറ്റസ് ഓഫ് ദി ബെനിഫിഷ്യറി ആൻഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നൊരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. അതിൽ കാറ്റഗറി എന്നതിൽ ഡ്രോപ്പ് ബോക്സിൽ നിന്നും PM കിസാൻ എന്നത് സെലക്ട് ചെയ്യുക. ശേഷം DBT സ്റ്റാറ്റസ് എന്നതിൽ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതിന് താഴെ കാണുന്ന എന്റർ ബെനിഫിഷ്യറി കോഡ് എന്നതിൽ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് താഴെ എന്റർ ആപ്ലിക്കേഷൻ ID നിങ്ങളുടെ കിസാൻ സമ്മാൻ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. 11 നമ്പരാണ് ഇത്. അത് അറിഞ്ഞുകൂടായെങ്കിൽ കിസാൻ സമ്മാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ നൽകി രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കാവുന്നതുമാണ്. അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് ഇവിടെ ഈ കാണുന്ന വേഡ് വേരിഫിക്കേഷൻ എന്നതിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 15-ാമത്തെ ഗഡുവിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ്. അവസാനം ലഭിച്ച ആദ്യ 2 ഗഡുവിന്റെ വിവരങ്ങളാണ് ഇവിടെ PFMS നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്.
പേയ്മെന്റ് നടത്തിയതിന്റെ തീയതി നോക്കി ഇത് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം കാണുന്നത് ഏറ്റവും അവസാനം നടത്തിയ പേയ്മെന്റിന്റെ വിവരങ്ങളാണ്, അതായത് ഈ 15-ാമത്തെ ഗഡുവിന്റെ വിവരങ്ങളാണ്. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി, ബെനിഫിഷ്യറി കോഡ്, നിങ്ങളുടെ പേര്, തുക ബാങ്കിലേക്ക് സാങ്ഷൻ ചെയ്ത തീയതി ഒക്കെ കാണാവുന്നതാണ്. ഇതിൽ നവംബർ 10-ാം തീയതിയാണ് 2000 രൂപ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആക്കിയത്. പക്ഷേ ഗവൺമെന്റ് സൈഡിൽ നിന്നും ക്രെഡിറ്റ് ആക്കിയത് 15-11-ാണ്. അതായത് ക്രെഡിറ്റ് സ്റ്റാറ്റസ് ഇടതുവശത്തെ ഈ ചെറുതായി കാണുന്നതാണ്. ഏത് അക്കൗണ്ടിലേക്കാണ് തുക എത്തിയത് എന്ന് അറിയാൻ അക്കൗണ്ട് നമ്പറിന്റെ അവസാന 4 അക്കങ്ങളും ഇതിൽ കാണാവുന്നതാണ്. ഇതിന് താഴെ കാണുന്നത് 14-ാം ഗഡുവിന്റെ വിവരങ്ങളാണ്. അവിടെയും ക്രെഡിറ്റ് ഡേറ്റ് 27-7 ആണെങ്കിലും 21-7 ഈ തുക സാങ്ഷൻ ആക്കിയതാണ്. നിങ്ങൾക്ക് ഈ തുക എത്തിയിട്ടില്ലെങ്കിൽ PM Kisan ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ PFMS ഒഫീഷ്യൽ വെബ്സൈറ്റിലും പരിശോധിക്കാവുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് ഇപ്പോഴും ഈ തുകയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അക്ഷയ CSE സെന്ററുകളെ സമീപിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക. ശേഷം കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതും നല്ലതാണ്. അപേക്ഷിച്ച് അപ്രൂവ് ആയതിനു ശേഷം EKYC, ലാൻഡ് സീലിംഗ്, ആധാർ, ബാങ്ക് സീലിംഗ് ഒക്കെ നടത്താവുന്നതാണ്. ഇനിയും PFMS ഗുണഭോക്താക്കൾ എല്ലാം December 31-ാം PM Kisan ഗുണഭോക്താക്കളെല്ലാം December 31-ാം കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതായത് എല്ലാ കൃഷിക്കാർക്കും തങ്ങളുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഒരു നിശ്ചിത പലിശയിൽ തുക അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. ബാങ്കുമായി നാം ഇതിന് ബന്ധപ്പെടുമ്പോൾ അവർ നമ്മുടെ വസ്തുവിന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നതാണ്. കൃഷി ചെയ്യുവാൻ ആവശ്യമായ സ്ഥലമുള്ളവർക്കാണ് ഇങ്ങനെ കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC കാർഡ് അനുവദിക്കുന്നത്. നമ്മുടെ PM Kisan വേണ്ടി കൊടുത്തിട്ടുള്ള ബാങ്കിൽ പോകുന്നതാണ് ഇതിന് നല്ലത്. ഞാൻ ഈ ആവശ്യത്തിന് SBIയിൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുക, കാർഡ് ശരിയാക്കി തരാമെന്നാണ് അവർ പറഞ്ഞത്. എത്ര ലോണാണ് ആവശ്യമെന്നും അവർ ചോദിക്കും. ലോൺ ആവശ്യമില്ലാത്തവർക്ക് കിസാൻ കാർഡ് ബാങ്ക് സാധാരണ നൽകുകയില്ല. 160,000 രൂപ വരെ ഭൂമിയുടെ കൃഷി പരിധി അനുസരിച്ച് യാതൊരു വീടിന്റെയും ആവശ്യമില്ലാതെ നൽകുന്നതാണ്. അതിന് അവർ ആദ്യം 7% പലിശയാണ് ഈടാക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ എടുത്ത തുക അടച്ചു തീർത്താൽ 7%ത്തിൽ നിന്നും 3% തുക നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്നാണ് SBIയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതായത് നമ്മൾ 100,000 രൂപ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ 7,000 രൂപ അധികമായി അടയ്ക്കണം. അങ്ങനെയെങ്കിൽ 3,000 രൂപ നമുക്ക് തിരിച്ചു നൽകും. തുക മുഴുവനുമായി അടച്ചു കഴിയുമ്പോൾ വീണ്ടും കൃഷി ആവശ്യത്തിനുള്ള ലോണിന് വീണ്ടും ഈ രീതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. ചില ബാങ്കുകളിൽ ഇതിനെപ്പറ്റി അറിയില്ല എങ്കിലും സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള വലിയ ബാങ്കുകളിൽ എല്ലാവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിനെ പറ്റി അറിയാവുന്നതാണ്. ഇതെല്ലാവരും എടുക്കണം എന്ന് പറയുന്നുവെങ്കിലും ലോൺ ആവശ്യമില്ലാത്തവർക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയും ഈ കാർഡ് ഉള്ളവർക്ക് മതിയായ ഈടിന്മേൽ 4% പലിശയിൽ 3,00,000 രൂപ വരെയും ലഭിക്കുന്നതാണ്. 5 വർഷമാണ് ഇപ്പോൾ ഈ കാർഡിന്റെ കാലാവധി. ബാങ്കുകളാണ് ഇപ്പോൾ ഈ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിന് ബാങ്കിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ PM Kisan സമ്മാൻ നിധിയിൽ 1 വർഷം 6,000 രൂപയാണ് കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഈ 6,000 രൂപ 8,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ചില ഗവൺമെന്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024 കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനം ഉണ്ടാകാനും ഇടയുണ്ട് എന്നാണ് സാധ്യത. ഈ 15-ാമത്തെ ഗഡു അല്ലെങ്കിൽ മുടങ്ങിയ ഗഡുക്കൾ ലഭിക്കാത്തവർ ആദ്യമേ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. PM Kisan.gov.in എന്ന കിസാൻ സമ്മാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന് നിങ്ങൾക്ക് സൗകര്യമുണ്ട്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് ക്ലിയർ ആക്കുക. ഇന്ത്യയിലെ 11 കോടിയോളം വരുന്ന കർഷകർക്ക് 2019 മുതൽ മോദി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ആനുകൂല്യമാണ് ഇത്. അർഹതപ്പെട്ട എല്ലാവരും ഇത് നഷ്ടപ്പെടുത്താൻ ഇടയാക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.